റേഡിയോ മലയാളം 98.6 ഖൽബിലെ പാട്ടിലൂടെ ഖൽബോട് ചേർന്ന് നിൽക്കുന്ന പ്രവാചക പ്രകീർത്തന ഗാനങ്ങൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരം ധാരാളം പാട്ടുകൾ പാടിയ നമ്മുടെ പ്രിയപ്പെട്ട ഗായകരിൽ ഒരാളായ അഫ്സലിക്ക ആ ഒരു പാട്ടനുഭവങ്ങളെ കുറിച്ചൊക്കെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയൊരു പാട്ട്, അഫ്സലിക്കയുടെ പാട്ട് വന്നിരിക്കുന്നത് നൌഷാദ് ബാഖവി ഉസ്താദ് എഴുതിയ ഒരു പാട്ടാണ്. അത് റസൂലിനെ കുറിച്ചുള്ള പാട്ടാണ്, റസൂലിന്റെ വഫാത്തിനെ കുറിച്ചുള്ള പാട്ട്. അത് ആ ഒരു യൂട്യൂബിൽ ആ ഗാനം വന്ന അതിന്റെ കമന്റ്സ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ആസ്വാദകർ എത്രത്തോളം ആ പാട്ടിനെ ഏറ്റെടുത്തു എന്നുള്ളത്. കാരണം അഫ്സലിക്ക ആ വരിയോട് ചേർന്ന് ഒരു സന്ദർഭത്തിൽ ഒന്ന് വിതുമ്പിയോ എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ആ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഉസ്താദ് നൌഷാദ് ബാഖവി ഞാൻ തമ്മിൽ വളരെ അടുത്തുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഓരോ ചരിത്രങ്ങളൊക്കെ, അദ്ദേഹത്തിന്റെ കവിതകൾ ഞാൻ കേൾക്കാറുണ്ട്. നന്നായിട്ട് എഴുതും, നല്ല രീതിയിൽ അട്രാക്റ്റീവ് ആയിട്ട് തന്നെ എഴുതാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹം ഒരു ദിവസം പറഞ്ഞു, നമുക്ക് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നമുക്ക് വഫാത്തിനെ കുറിച്ച് ഒരു പാട്ട് എഴുതണം, അപ്പൊ അഫ്സൽ തന്നെ പാടണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ ചരിത്രം കുറെ കൂടി ടച്ചില് ആലോചിക്കുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെയുള്ള. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എഴുതി തന്നപ്പോ തന്നെ എനിക്ക് ഒരു നിമിഷം ഫസ്റ്റ് ഞാൻ വായിച്ചപ്പോ തന്നെ എനിക്ക് ശരിക്കും തൊണ്ട ഇടറിയെന്ന് തന്നെ പറയാം. ആ ഒരു സിറ്റുവേഷൻ മനസ്സിൽ നമുക്ക് പാടി വരുമ്പോ ആ ഒരു സീൻ നമുക്ക് മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ പാടിയത് കൊണ്ട് തന്നെ അതേപോലെ തന്നെ കേൾവിക്കാർക്കും അത് അത്രയും അവസ്ഥയിലേക്ക് എത്താൻ പറ്റിയിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അതാ യൂട്യൂബിലെ കമന്റ്സ് നോക്കുമ്പോ അറിയാം, അഫ്സലിക്ക ശ്രദ്ധിച്ചായിരുന്നു ആ കമന്റ്സ് ഒക്കെ? ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പലരും അത് ആ ഒരു വിഷ്വൽ കണ്ട പോലെയാണ് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോ നമ്മളെ കുടുംബങ്ങളിൽ തന്നെ എല്ലാവരും മരിക്കാനൊക്കെ കിടക്കുമ്പോ നമ്മളെല്ലാരും കണ്ടിട്ടുള്ളതാണ് പല സിറ്റുവേഷൻ. അപ്പൊ ആ ഒരു അവസ്ഥയിൽ തന്നെ നമ്മുടെ റസൂല് കിടക്കുന്നതും ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഉമ്മത്തിനെ കുറിച്ചുള്ള വേവലാതികളും എല്ലാം പറയുന്നത്, അതെല്ലാം എത്രത്തോളം ടച്ചിങ് ആണെന്നുള്ളത് നമുക്ക് അത് മനസ്സിന്റെ ഉള്ളിൽ ഉൾക്കൊണ്ട് പാടാൻ പറ്റുന്നത്. അതങ്ങനെ എഴുതിയത് കൊണ്ടാണ് എനിക്ക് അത്രയും ഉൾക്കൊണ്ട് പാടാൻ പറ്റുന്നത്. റഷീദ് ഭായിയാണ് അത് സംഗീതം ചെയ്തിരിക്കുന്നത്. അത് ഓൾറെഡി അത് വേറൊരു പാട്ട് അദ്ദേഹം ചെയ്ത ഒരു ട്യൂൺ ഉള്ളതാണ്. അപ്പൊ അതില് അത് തന്നെ ആ പാട്ടിന്റെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ആ ഗാനം കേൾപ്പിച്ചു കൊടുക്കാം. ഒപ്പം നല്ല നല്ല പാട്ടുകൾ ഇനിയും പാടാൻ കഴിയട്ടെ. അതിൽ തന്നെ ധാരാളം പ്രവാചക ഗീതങ്ങൾ ഉണ്ടാകട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. ഒത്തിരി സ്നേഹം സന്തോഷം ഞങ്ങളോട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞതിൽ. വളരെ സന്തോഷം. നമ്മുടെ ഖൽബിലെ പാട്ടിന്റെ സമയവും തൽക്കാലത്തേക്ക് ഇന്നിവിടെ അവസാനിക്കുകയാണ്. രാത്രി 9 മണിക്കുള്ള റേഡിയോ റിവൈൻഡിലൂടെ വീണ്ടും കേട്ടുമുട്ടാമെന്നുള്ള ശുഭ പ്രതീക്ഷയുമായി തൽക്കാലം ഇവിടെ ചോദിക്കുന്നു. നിങ്ങളുടെ സ്വന്തം റിജാസ്.